കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു നിലപാടെടുക്കാൻ അവർ ഇതുവരെ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കോൺഗ്രസ് പുനർസംഘടനയിൽ പോലും അവർ പല നേതാക്കളെയും അവഗണിച്ച് മാറ്റി നിർത്തിയ സംഭവം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് മണ്ഡലം പുനർസംഘടനയുടെ കാര്യത്തിലും അതും തർക്കത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇങ്ങനെ ഗ്രൂപ്പ് തർക്കവും തമ്മിലടിയും രൂക്ഷമായതോടെ പല ജില്ലകളിലും മണ്ഡലം പ്രസിഡന്റുമാരെ നിശ്ചയിക്കാനായില്ല. തീരുമാനം ഏകപക്ഷീയമാണെന്ന MPമാരുടെ പരാതി വന്നതോടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ പട്ടിക KPCC മരവിപ്പിച്ചത്. അടുത്ത ആഴ്ച ചേരുന്ന KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ പുനർസംഘടനയാണ് ഇവരുടെ മുഖ്യ അജണ്ടയായി എടുത്തിരിക്കുന്നത്. അവസാന തീയതിക്ക് അവസരമില്ലാത്തതിനാൽ കോൺഗ്രസിൽ മണ്ഡലം പ്രസിഡന്റുമാരുടെ പട്ടിക നീണ്ടുപോവുകയാണ്. നാളെ നീളനീളെ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇന്നലെയായിരുന്നു ഏറ്റവും ഒടുവിലത്തെ അവസാന തീയതി. ഒറ്റ ജില്ലയിലും പട്ടിക ഇതുവരെ പൂർത്തിയായില്ല. DCCയിൽ 11 സമിതിയാണ് മണ്ഡലം പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നത്. ഇവിടെ തീരുമാനിക്കാനാകാത്തത് KPCC ഉപസമിതിക്ക് വിടും. ആലപ്പുഴയിൽ KC വേണുഗോപാൽ പക്ഷം പിടിമുറുക്കാൻ ശ്രമിച്ചതാണ് തർക്കത്തിന് കാരണമായത്. 71 പേരാണ് തർക്കങ്ങളില്ലാതെ തീരുമാനിച്ചത്. എന്നാൽ അതിലധികം മണ്ഡലങ്ങളിലും തർക്കവും തമ്മിലടിയുമാണ്. ഒന്നിച്ചിരിക്കാൻ പറ്റാത്ത വിധം നേതാക്കൾ ഉടക്കി പിരിയുകയും ചെയ്തു. തിരുവനന്തപുരത്ത് 161 മണ്ഡലങ്ങൾ പൂർത്തിയായി. ബാക്കിയുള്ള 21 ഇടങ്ങളിലാണ് തർക്കം നിലനിൽക്കുന്നത്. മലബാർ ജില്ലയിലും AI ഗ്രൂപ്പുകളെ തമ്മിൽ തർക്കമുണ്ട്. ഇപ്പോഴും കോഴിക്കോട് 12 മണ്ഡലങ്ങളിൽ തീർപ്പുണ്ടാക്കാനായിട്ടില്ല. മലപ്പുറത്ത് 110 മണ്ഡലം പ്രസിഡന്റുമാരുടെ പട്ടികയാണ് ഇതുവരെ തയ്യാറായത്. കണ്ണൂരിൽ സുധാകര പക്ഷവും എറണാകുളത്ത് VD സതീശൻ ഗ്രൂപ്പും പിടിമുറുക്കിയതിൽ AI ഗ്രൂപ്പുകൾക്ക് മുറുമുറുപ്പുണ്ട്. ബ്ലോക്ക് പുനർസംഘടനയിലെ തർക്കം ദില്ലി വരെ എത്തിയ പശ്ചാത്തലം നേരത്തെ ഉള്ളതിനാൽ മണ്ഡലം പ്രസിഡന്റുമാരെ ചൊല്ലിയുള്ള ഗ്രൂപ്പ് നേതാക്കളുടെ വിമർശനം രാഷ്ട്രീയകാര്യ സമിതിയിൽ KPCC നേതൃത്വം കേൾക്കേണ്ടി വരും.